എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഗ്രനോള ഓട്സിൻ്റെ റെസിപ്പിയാണ്. ഇത് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ നല്ലതാണ്. കൂടാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് തണുപ്പിച്ച് ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് നമുക്ക് എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. ആവശ്യത്തിന് ഓട്സ്, നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ നട്ട്സ് അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്സിൽ തന്നെ നട്ട്സൊക്കെ ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഫ്രൂട്ട്സുകളും കണ്ടൻസ്ഡ് മിൽക്കുമാണ്. ഫ്രൂട്ട്സ് എല്ലാം ചെറിയ പീസായി കട്ട് ചെയ്തെടുത്താണ്. പൈനാപ്പിൾ, ബനാന, ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്സ്, ഇതെല്ലാം നമുക്കിനി മിൽക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലോട്ട് 1.5 ലിറ്റർ മിൽക്കാണ് ചേർക്കേണ്ടത്. ഇത് 250 ml ഗ്ലാസ്സാണ്. അപ്പോൾ 2 ഗ്ലാസ് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. ഇത് ടോണ്ട് മിൽക്കാണ്, അതല്ലെങ്കിൽ അത് കൂടുതൽ തിക്കായി പോകും. അതുകൊണ്ടാണ് മിൽക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല തണുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം, 1 കപ്പ് അളവിൽ. എന്നിട്ടത് വിസ്ക് വെച്ച് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ അത് കൂടുതൽ രുചികരമാകും. ഓട്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ അവർക്കിത് വളരെയധികം ഇഷ്ടപ്പെടും. ഇനി നമുക്ക് വിസ്ക് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വലുപ്പമുള്ള കാസറോളിലോട്ട് ഒഴിക്കാം. ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്കിനി ആവശ്യത്തിന് ഓട്സ് ചേർക്കാം. ഇത് ഗ്രനോള ഓട്സ് ആണ്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു ഹെൽത്തിയുമാണ്. ഇത് കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ ഫ്രൂട്ട്സുകൾ അതിലോട്ട് ചേർക്കണം. കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ, ഇത് 1/2 കപ്പ് അളവിലാണ് കട്ട് ചെയ്തത്. കുക്ക് ചെയ്യുന്ന റോൾഡ് ഓട്സ് വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതും 1/2 കപ്പ് അളവിലാണ് പൈനാപ്പിൾ കട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 1/4 കപ്പ് അളവിൽ ഓറഞ്ചും, അതുപോലെ 1/4 കപ്പ് അളവിൽ ഗ്രേപ്സുമാണ്. എന്നിട്ട് അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1 ബനാന കട്ട് ചെയ്തതാണ്, അത് അതിലോട്ട് ചേർക്കണം. എന്നിട്ട് അതൊന്ന് നല്ല മിക്സാക്കി എടുക്കണം. അതിലോട്ട് ബ്ലാക്ക് റൈസൻ ചേർക്കാം, ഇത് ഓപ്ഷണലാണ്. അതും ഒന്ന് മിക്സാക്കി എടുക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും. പിന്നെ അടുത്ത് നമുക്ക് കുറച്ചുകൂടെ അത് ആഡ് ചെയ്യാം. ഏകദേശം 1.5 കപ്പ് ഓട്സ് നമ്മളിതിൽ ആഡ് ചെയ്തു. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാം. നല്ല രുചികരമാണ്. എന്നാൽ അടുത്ത് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി.